സി ഈ വിദ്യാലയം നടത്തുന്നു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് രമേശ് ഞാൻ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ ജയജ്യോതി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ അധ്യാപകനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇഞ്ചിയുടെ പ്രധാനപ്പെട്ട കീടങ്ങളും രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇഞ്ചിയുടെ ശാസ്ത്രീയ നാമം സിഞ്ച് ബേർ എന്നാണ് ഇഞ്ചിയുടെ റൈഫോ നമ്മൾ ഉപയോഗിക്കുന്നത് സിഞ്ചംബര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ജിഞ്ചർ എന്ന ഇംഗ്ലീഷ് വേഡ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇഞ്ചിയുടെ ഉൽപ്പാദനത്തിൽ ഏതാണ്ട് മുപ്പത്തി രണ്ട് ശതമാനവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് അതിൻ്റെ ഏതാണ്ട് എഴുപത് ശതമാനവും കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇഞ്ചി ഉണക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ചുക്ക് അല്ലെങ്കിൽ ഡ്രൈ ജിഞ്ചി ചുക്കില്ലാത്ത കഷായമില്ല എന്ന പഴഞ്ചൊല്ലിൽ നിന്ന് തന്നെ ചുക്കിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നിരവധി ആയുർവേദ മരുന്നുകളിലും അതുപോലെ കറികളിലും അതുപോലെ മറ്റ് ഉൽപ്പന്നങ്ങളിലും എല്ലാം ചുക്കും ഇഞ്ചിയും വ്യാപകമായി ഉപയോഗിക്കുന്നു ഇഞ്ചി ഉത്ഭവിച്ചിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നാണ് എന്നാണ് എന്നുള്ളതാണ് നിഗമനം ഈ മറ്റു വിളകളെ പോലെ തന്നെ ഇഞ്ചിയിലും നിരവധി രോഗ കീടങ്ങൾ കാണപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കീടങ്ങളും രണ്ട് രോഗങ്ങളുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇഞ്ചിയിലെ പ്രധാനപ്പെട്ട പെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും നമുക്ക് രണ്ട് പെസ്റ്റുകളാണ് പഠിക്കാനുള്ളത് അതിൽ ഒന്നാമത്തേത് ലീഫ് റോളർ എന്തൊക്കെയാണ് അതിൻ്റെ ആക്രമണ ലക്ഷണം സിംറ്റംസ് അതിൻ്റെ വൺസ് അതായത് ലാർവേ അല്ലെങ്കിൽ കാറ്റർപില്ലർ ഇലകൾ ഇഞ്ചിയുടെ ഇലകൾ കടിച്ചു മുറിച്ച് മടക്കി അതിനകത്ത് കാണപ്പെടുന്നു ലാർവേ കട്ട് ആൻഡ് ഫോൾഡ് ദി ലീവ്സ് റിമൈൻ വിത്തിൻ ആൻഡ് ഫീഡ് ഓൺ ദ ഇലകൾ കടിച്ചു മുറിച്ച് തിന്നുന്നു അതോടൊപ്പം തന്നെ ഇലകൾ പൊഴിഞ്ഞു പോകുന്നു കംപ്ലീറ്റ് ഡീഫോളിയേഷൻ സ്റ്റേജ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആക്രമ ആക്രമണകാരി കാറ്റർപില്ലർ അല്ലെങ്കിൽ വൺസ് ആണ് എന്തൊക്കെയാണ് അതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഒന്നാമതായി നമുക്ക് കളക്റ്റ് ആൻഡ് ഡിസ്ട്രോയ് ഡിഫറെൻ്റ് സ്റ്റേജസ് ഓഫ് പെസ്റ്റ് വിവിധ ഘട്ടങ്ങൾ കീടത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പുഴുക്കൾ തുടങ്ങിയ വിവിധ സ്റ്റേജുകൾ കളക്റ്റ് ചെയ്ത് മുഴുവനായിട്ട് നശിപ്പിച്ചുകൾ അയ്യുക അതേപോലെ സ്പ്രേ വിത്ത് കാർബാരിൽ പോയിൻ്റ് വൺ പെർസെൻറ്റ് ഓർ ഡൈമെതോയേറ്റ് പോയിൻ്റ് സീറോ ഫൈവ് പെർസെൻറ്റ് മേ ബി അണ്ടർ ടേക്കൺ ബെൻഡി സിവിയർ ഇൻഫെസ്റ്റേഷൻ ആക്രമണം രൂക്ഷമാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് കാർബാരിൽ അല്ലെങ്കിൽ ഡൈ മെത്തോയേറ്റ് തെളിക്കാവുന്നതാണ് അല്ലെങ്കിൽ ടീഫോൾ വൺ എം എൽ അതേപോലെ മാങ്കോസപ്പ് ടു ഗ്രാം ബാവസ്റ്റിൻ രണ്ട് ഗ്രാം ഇവ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണമെങ്കിൽ നമുക്ക് തെളിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ അതായത് കളക്റ്റ് ആൻഡ് ഡിസ്ട്രോയ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പെസ്റ്റ് സ്പ്രേ വിത്ത് കാർബാരിൽ പോയിൻറ്റ് ഓർ ഡൈ മെത്തോയറ്റ് പോയിൻറ്റ് ഓർ സ്പ്രേ ദി ഫോളോയിങ് ഡിസോൾഡ് ഇൻ വൺ ലിറ്റർ ഓഫ് വാട്ടർ ബാവസ്റ്റിൻ ഇൻ ടു ഗ്രാം മാങ്കോസബ് ടു ഗ്രാം ആൻഡ് ടീ ഫോൾ വൺ എം എൽ രണ്ടാമത്തെ പെസ്റ്റ് റൈസോം സ്കെയിൽ അപ്പോൾ ഈ പെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരു ക്രോപ്പ് പെസ്റ്റാണ് അതോടൊപ്പം തന്നെ ഒരു സ്റ്റോറേജ് പെസ്റ്റുമാണ് അതായത് വളർച്ചാ ഘട്ടത്തിലും ആക്രമിക്കുന്നു അതേപോലെ സംഭരിച്ച് വെച്ചിരിക്കുന്ന സമയത്തും സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന സമയത്തും ആക്രമിക്കുന്ന ഒരു പെസ്റ്റാണ് റൈസോം സ്കെയിൽ അതിൻ്റെ സിംറ്റംസ് പ്ലാന്റ്സ് വിത്തർ ആൻഡ് ഡ്രൈ വളരുന്ന സമയത്തുള്ള അതായത് ക്രോപ്സിനെയാണ് ആക്രമിക്കുന്നതെങ്കിൽ ചെടികൾ വാടി ണങ്ങിപ്പോകുന്നു പ്ലാൻസ് ലുക്ക് ഡി വൈറ്റലൈസ്ഡ് പെയിൽ ആൻഡ് വിത്തേഡ് ബിഫോർ ഡ്രയിങ് കംപ്ലീറ്റ്ലി ചെടികൾക്ക് ഓജസ് നഷ്ടപ്പെട്ട് വിളറി വാടി പൂർണ്ണമായിട്ടും കരിഞ്ഞ് പോകുന്നു അപ്പം പൂർണമായിട്ടും കരിയുന്നതിന് മുമ്പായിട്ട് ചെടികളുടെ ഓജസ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിന് വിളർച്ച ബാധിച്ച് അത് വാടി അവസാനം പൂർണ്ണമായിട്ടും കരിഞ്ഞു പോകുന്നു അപ്പോൾ ഒരു നീരൂറ്റി കുടിക്കുന്ന സ്കെയിൽ ഇൻസെക്റ്റ് വിഭാഗത്തിൽ വരുന്ന ബെസ്റ്റാണ് റൈസോം സ്കെയിൽ അറ്റ് ദി ടൈം ഓഫ് സ്റ്റോറേജ് അതായത് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന സമയത്ത് സ്റ്റോറേജ് സമയത്ത് അതായത് സീഡ് പ്രത്യേകിച്ച് സീഡ് സ്റ്റോറേജ് സീഡ് സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന സമയത്ത് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇൻ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഇൻഫെസ്റ്റേഷൻ വൈറ്റ് കളേർഡ് സ്കെയിൽസ് ആർ സീൻ സ്കാറ്റേഡ് ഓൺ റൈസോംസ് ആൻഡ് ലേറ്റർ ദേ കോൺഗ്രിഗേറ്റ് നിയർ ദി ഗ്രോയിങ് ബഡ്സ് റൈസോമിൻ്റെ മുകളിൽ വെള്ള നിറത്തിലുള്ള പൊറ്റ പോലെ പാളികൾ പോലെ ഇതിൻ്റെ കൂട്ടമായിട്ടുള്ള റൈസോം സ്കെയിൽസ് എന്ന് പറയുന്ന പെസ്റ്റുകൾ കൂട്ടമായിട്ട് കാണപ്പെടുന്നു അത് പിന്നീട് അതിൻ്റെ വളരുന്ന ഭാഗത്ത് ബഡ്സിലേക്ക് ഇത് കേന്ദ്രീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് ആ ബട്ട്സിനെയും ആക്രമിക്കുന്നു അപ്പോൾ അങ്ങനെ റൈസോം പൂർണ്ണമായിട്ടും ചുക്കി ചുളിഞ്ഞ് അതിൻ്റെ ബഡ്സ് നശിച്ച് അതിൻ്റെ മുളയ്ക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ ബഡ്സും റൈസോമും അതിൻ്റെ റൈസോമും അതിൻ്റെ ബഡ്സും പൂർണ്ണമായിട്ടും ചുക്കി ചുളിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് പോകുന്നു വെൻ ദി ഇൻഫെസ്റ്റേഷൻ ഈസ് സിവിയർ ദി റൈസോം ആൻഡ് ബഡ്സ് ഷുവൽ ആൻഡ് അൾട്ടിമേറ്റ്ലി ദി എൻറ്റയർ റൈസോം ഡ്രൈസ് അങ്ങനെ വളരുന്ന സ്റ്റേജിലും അതേപോലെ സ്റ്റോറേജ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്ന സമയത്തും ആക്രമിക്കുന്ന ഒരു പെസ്റ്റാണ് റൈസോം സ്കെയില് ഇത് മഞ്ഞളിനെയും അതായത് ടർമറിക്കിലും അതേപോലെ ഇഞ്ചിയിലും രണ്ട് ക്രോപ്പിലും കാണപ്പെടുന്ന ഒരു പെസ്റ്റും കൂടെയാണ് അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഡിസ്കാഡ് ആൻഡ് ഡു നോട്ട് സ്റ്റോർ സിവിയർലി ഇൻഫെസ്റ്റഡ് റൈസോംസ് ആക്രമണം ഉണ്ടായ ആക്രമിക്കപ്പെട്ട റൈസോംസ് പൂർണമായിട്ടും ഒഴിവാക്കുക അത് സീഡ് പർപ്പസിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാതിരിക്കുക ആക്രമണം ഉണ്ടായ ഇലകൾ ശേഖരിച്ച് നശിപ്പിക്കുക കളക്ട് ആൻഡ് ഡിസ്ട്രോയ് ഡാമേജ്ഡ് ലീവ്സ് ആക്രമണമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കിടബാധയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും ആരോഗ്യമുള്ള കീടബാധ ഉണ്ടാകാത്ത കീടബാധ ഇല്ലാത്ത വിത്ത് അല്ലെങ്കിൽ സീഡ് മെറ്റീരിയൽ നടുന്നതിന് വേണ്ടി ഉപയോഗിക്കുക സെലക്ട് ഹെൽത്തി ഇറൈസോംസ് ഫ്രീ ഫ്രം സ്കെയിൽ ഇൻഫെസ്റ്റേഷൻ ഫോർ സീഡ് മെറ്റീരിയൽസ് നടുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ സംഭരിക്കുന്നതിന് മുമ്പായിട്ട് നടൻ വേണ്ടി സൂക്ഷിച്ച് വയ്ക്കുന്നതിന് മുമ്പായിട്ട് വിത്ത് ഇഞ്ചി പോയിൻറ്റ് പൂജ്യം ഏഴ് അഞ്ച് ശതമാനം വീതത്തിലുള്ള കിനാൽഫോസ് കിനാൽഫോസ് ലായനിയിൽ ഏതാണ്ട് ഇരുപത് മുപ്പത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അത് സംഭരിക്കുക ആവശ്യമെങ്കിൽ നടുന്നതിന് മുമ്പും ഇതേപോലെ ക്യുനാൽഫോസ് ലൈനിയിൽ മുക്കിയതിന് ശേഷം നടുക ട്രീറ്റ് സീഡ് മെറ്റീരിയൽ വിത്ത് കിനാൽഫോസ് പോയിൻ്റ് സീറോ സെവൻ ഫൈവ് പെർസെൻറ്റ് ഫോർ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് ബിഫോർ സ്റ്റോറേജ് ആൻഡ് ഓൾസോ ബിഫോർ സോയിങ് ഇൻ കേസ് ഓഫ് ഇൻഫെസ്റ്റേഷൻ പെർസിസ്റ്റ് അടുത്തതായി നമുക്ക് ജിഞ്ചറിലെ ഇഞ്ചിയിലെ പ്രധാനപ്പെട്ട ഡിസീസസ് നമുക്ക് രണ്ട് ഡിസീസസ് ആണ് പഠിക്കാനുള്ളത് അല്ല ഒന്നാമത്തേത് റൈസോം റോട്ട് ഓർ സോഫ്റ്റ് റോട്ട് മൃദുചെയ്യലെന്ന് അറിയപ്പെടുന്ന രോഗമാണ് ഇത് ഉണ്ടാക്കുന്നത് ഫംഗസ് മൂലമാണ് ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് റൈസോം റോട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് റോട്ട് അതിൻ്റെ സിംറ്റംസ് ആക്രമണ ലക്ഷണങ്ങൾ ദി ഇൻഫെസ്റ്റേഷൻ സ്റ്റാർട്ട്സ് അറ്റ് ദി കോളാർ റീജിയൻ ഓഫ് ദി സ്യൂഡോ സ്റ്റെംസ് ആൻഡ് പ്രോഗ്രസ് അപ്പ് വേർഡ്സ് അസ് വെല്ലു ഡൗൺ വേർസ് അപ്പം അതിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടു കാണുക കാണപ്പെടുന്നത് തുടക്കത്തിൽ കാണപ്പെടുന്നത് അതിൻ്റെ കടഭാഗത്താണ് കൊളാർ റീജിയനിലാണ് ക്രമേണ ഇത് മുകളിലേക്കും അതേപോലെ താഴേക്ക് റൈസോമിലേക്കും ബാധിക്കുന്നു രോഗം ബാധിച്ച ഇഞ്ചിയുടെ ചെടിയുടെ അതായത് സ്യൂഡോസ്റ്റെമ് സ്യൂഡോസെമ്മിൻ്റെ കടഭാഗത്തായിട്ട് കൊളാ റീജിയനിൽ വാട്ടർ സോക്ഡ് സ്പോർട്സ് അപ്പിയർ ആൻഡ് ദി റോട്ടിങ് സ്പ്രെഡ്സ് ടു ദി റൈസോം റിസൾട്ടിങ് ഇൻ സോഫ്റ്റ് റോട്ട് അപ്പം അതിൻ്റെ കടഭാഗത്ത് വെള്ളം നനഞ്ഞതിൻ്റെ കൂട്ടുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു അത് ക്രമേണ റൈസോമിലേക്കും ബാധിക്കുന്നു അങ്ങനെ റൈസോമും പൂർണ്ണമായിട്ടും ചെയ്യാൻ തുടങ്ങുന്നു അതേപോലെ മണ്ണിന് മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാന സിംറ്റം എന്ന് പറയുന്നത് ഇലകൾ മഞ്ഞളിക്കുന്നു അതിൻ്റെ പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ള താഴെ ഇലകൾ മഞ്ഞളിക്കുന്നു ക്രമേണ പൂർണ്ണമായിട്ടും ഇലകൾ മഞ്ഞളിച്ച് ചെടി പൂർണ്ണമായിട്ടും വാടിപ്പോകുന്നു അതേപോലെ അതിൻ്റെ കടഭാഗത്ത് വളരെ സോഫ്റ്റ് സോഫ്റ്റാകുന്നു ആ ചീഞ്ഞളിഞ്ഞ് അത് മൃദുവായിത്തീരുന്നു ആ ചെടി പിഴു വലിക്കുകയാണെങ്കിൽ പുറത്ത് വലിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസിയായി അത് ചുവട്ടിൽ നിന്ന് ഊരിപ്പോകുന്നതും കാണാം

അഴുകുന്ന ഒരു വസ്തുവായിട്ട് മാറുന്നു അതായത് റൈസോം പൂർണ്ണമായിട്ടും അഴുകി നശിച്ചു പോകുന്നു അപ്പോൾ ഇതിന് അഡ്വാൻസ്ഡ് സ്റ്റേജ് ദി റോട്ടൻ റൈസോംസ് എമിറ്റ് ഫോൾ സ്മെൽ അതോടൊപ്പം തന്നെ അഴുകിയ ഭാഗത്തു നിന്നും ഒരു ദുർഗന്ധം ഉണ്ടാകുന്നു അപ്പം അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് വിത്ത് ഇഞ്ചി നടുന്നതിന് മുമ്പും അതേപോലെ സംഭരിക്കുന്നതിന് മുമ്പും പോയിൻ്റ് ത്രീ പെർസെൻറ്റ് വീര്യമുള്ള മാംഗോ സബ് സൊല്യൂഷനിൽ മുപ്പത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം കുറേ എന്താണ് അതിൻ്റെ സംഭരിക്കുക അതോടൊപ്പം തന്നെ നടുന്നതിന് മുമ്പും ഇതേപോലെ തന്നെ പോയിൻറ്റ് മൂന്ന് ശതമാനം വീര്യമുള്ള മാംഗോ സബ് സൊല്യൂഷനിൽ മുക്കി വെച്ചതിന് ശേഷം നടുക വെള്ളക്കെട്ട് അതായത് ഇഞ്ചി നടുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതോടൊപ്പം രോഗബാധ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള വിത്തുകൾ ശേഖരിക്കുക അതുമാത്രം നടാനെടുക്കുക രോഗബാധ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതായത് സോഫ്റ്റ് റോട്ട് എന്ന അസുഖം ഉണ്ടാകാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള വിത്തുകൾ മാത്രം നടുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് രോഗം കണ്ടെത്തുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പരമാവധി ക്രോപ്പ് റൊട്ടേഷൻ നടപ്പാക്കാൻ ശ്രമിക്കുക അതായത് ഇഞ്ചി കൃഷി ഒന്ന് രണ്ട് വർഷത്തേക്ക് ഒഴിവാക്കി മറ്റു വിളകൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ രോഗം ബാധിച്ച ഭാഗങ്ങളിൽ ആ തടത്തില് പോയിൻറ്റ് മൂന്ന് ശതമാനം വീതിയുള്ള മാങ്കോവ് സബ് സൊല്യൂഷൻ തയ്യാറാക്കി മണ്ണിൽ ഒഴിച്ച് കുതിർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ട്രീറ്റ്മെൻറ് ഓഫ് സീഡ് റൈസോംസ് വിത്ത് മാംഗോ സബ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് ഫോർ തേർട്ടി മിനിറ്റ്സ് ബിഫോർ സ്റ്റോറേജ് ആൻഡ് വൺസ് അഗെയിൻ ബിഫോർ പ്ലാന്റിംഗ് ദി ഇൻസിഡൻസ് ഓഫ് ദി ഡിസീസ് അവോയ്ഡ് വാട്ടർ ലോഗിങ്

അപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നതിൻ്റെ ഉൾ തന്നെ അതിൻ്റെ രോഗകാരി ഒരു ബാക്ടീരിയയാണ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ബാക്ടീരിയൽ വിൽറ്റ് അതിൻ്റെ രോഗ ലക്ഷണങ്ങൾ ആക്രമണ ലക്ഷണങ്ങൾ ഒന്നാമതായിട്ട് ഇലകൾ വാടി ചുരുളുന്നു അപ്പം ഇതിൻ്റെ ആക്രമണം മൂലം ബാക്ടീരിയയുടെ ആക്രമണം മൂലം ഇലകൾ വാടി ചുരുളാൻ തുടങ്ങുന്നു അതോടൊപ്പം തന്നെ വെള്ളം നനഞ്ഞ പാടുകൾ അതിൻ്റെ ചുവട് ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നു ക്രമേണ അത് മുകളിലേക്കും താഴേക്കും അതായത് റൈസോമിലേക്കും ബാധിക്കുന്നു അപ്പം ഫസ്റ്റ് സിംറ്റം ഈസ് മൈൽഡ് ഡ്രൂപ്പിംഗ് ആൻഡ് കേളിങ് ഓഫ് ലീവ്സ് വാട്ടർ സോഗ്ഡ് സ്പോട്ട്സ് അപ്പിയർ അറ്റ് ദി കോളാർ റീജിയൻ ഓഫ് ദി സ്യൂഡോസ്റ്റം ആൻഡ് പ്രോഗ്രസ്സസ് അപ്പ് വെയ്റ്റ്സ് ആൻഡ് ഡൗൺ വെയ്റ്റ്സ് അതോടൊപ്പം തന്നെ യെല്ലോയിങ് സ്റ്റാർട്ട്സ് ഫ്രം ദി ലോവർ മോസ്റ്റ് ലിവ്സ് ആൻഡ് ഗ്രാജുവലി പ്രോഗ്രസ്സസ് ടു ദി അപ്പർ ലിവ്സ് ഇൻ ദി അഡ്വാൻസ്ഡ് സ്റ്റേജ് ദി പ്ലാൻസ് എക്സിബിറ്റ് സിവിയർ യെല്ലോയിങ് ആൻഡ് വിൽറ്റിംഗ് സിംറ്റം അപ്പോൾ രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് ചെടികൾ പൂർണ്ണമായിട്ടും മഞ്ഞളിച്ച് വാടി കരിഞ്ഞു പോകുന്നു അപ്പോൾ ഏതാണ്ട് സോഫ്റ്റ് റോട്ടിൽ കാണപ്പെടുന്നതിൻ്റെ കൂട്ടുന്ന സിംറ്റമാണ് ബാക്ടീരിയൽ ലിവറ്റിലും കാണുന്നത് അപ്പോൾ അതിൻ്റെ ചൂട് ഭാഗത്തു നിന്നും വെള്ളം നനഞ്ഞ പോ വെള്ളം നനഞ്ഞ പോലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ട് അത് മുകളിലേക്കും താഴേക്കും ബാധിക്കുന്നു അതോടൊപ്പം തന്നെ ഇലകൾ മഞ്ഞളിച്ച് പ്രത്യേകിച്ച് താഴെയിൽ നിന്ന് തട്ടിലുള്ള ഇലകളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് മഞ്ഞളിപ്പ് ബാധിച്ച് പൂർണ്ണമായിട്ടും ബിൽറ്റായി പോകുന്നു അതോടൊപ്പം ഈ രോഗം ബാധിച്ച ചെടിയുടെ ചുവട് ഭാഗം മുറിച്ച് അമർത്തുകയാണെങ്കിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അമർത്തുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു വെള്ള നിറത്തിലുള്ള ഊസ് ബാക്ടീരിയൽ ഊസ് പുറത്തേക്ക് വരുന്നത് കാണാൻ കഴിയും അപ്പം ദി അഫക്റ്റഡ് ചൂടസ്റ്റം ആൻഡ് റൈസോം വെൻ പ്രസ്ഡ് ജെൻഡിലി എക്സ് ട്രൂഡ്സ് മിൽക്കി ഊസ് ഫ്രം ദി വാസ്കുലാർ സ്ട്രാൻസ് അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ അതും രോഗബാധ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള വിത്ത് നടുന്നതിന് വേണ്ടി ഉപയോഗിക്കുക സെലക്ട് സീഡ് റൈസോൺസ് ഫ്രം ഡിസീസ് ഫ്രീ ഫീൽഡ്സ് അതേപോലെ നടുന്നതിന് മുമ്പായിട്ട് വിത്തിഞ്ചി സ്ട്രപ്റ്റോസൈക്ലിൻ എന്ന ആൻറ്റിബയോട്ടിക്കിൽ അതായത് സ്ട്രപ്റ്റോസൈക്ലിൻ ഇരുന്നൂറ് പി പി എം സൊല്യൂഷൻ തയ്യാറാക്കി അതിൽ ഏതാണ്ട് മുപ്പത് മിനിറ്റ് മുക്കി വച്ചതിന് ശേഷം തണലത്ത് ഉണക്കിയതിന് ശേഷം നടുന്നതിന് വേണ്ടി ഉപയോഗിക്കുക

ബോഡോ മിക്സ്ചർ വൺ പെർസെൻ്റ് ഓർ കോപ്പർ ഓക്സിക്ലോറൈഡ് പോയിൻ്റ് ടു പെർസെൻറ്റ്സ് രോഗബാധയുള്ള സ്ഥലങ്ങളിൽ രോഗബാധ രോഗം ബാധിച്ച തടങ്ങളിൽ ഒന്നുകിൽ ഒരു ശതമാനം വീധത്തിലുള്ള ബോഡോ മിക്സ്ചറോ അല്ലെങ്കിൽ പോയിൻ്റ് രണ്ട് ശതമാനം വീദ്യത്തിലുള്ള കോപ്പർ ഓക്സിക്ലോറൈഡ് സൊല്യൂഷനോ കൊണ്ട് ആ തടം മൊത്തം ഒഴിച്ച് കുതിർക്കുക മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുവഴി നമുക്ക് ഈ രോഗത്തിൻ്റെ വ്യാപനം തടയാൻ കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ ഇഞ്ചിയുടെ പ്രധാനപ്പെട്ട രണ്ട് കീടങ്ങളും അതേപോലെ രണ്ട് രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമാണ് പഠിച്ചത് എല്ലാവർക്കും നന്ദി